പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഓഗസ്റ്റ് മാസം 8 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിന് നന്ദി പറയുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നമ്മുടെ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വൻ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലവും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, പരിശുദ്ധാത്മാവിന് നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് കർത്താവിൻ്റെ കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കായിട്ടും സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ ആയുസ്സോടെ നിർത്തിയതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ ഇരുത്തിയതിനായിട്ട് സ്തോത്രം. തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം. തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം. തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. തന്ന ജീവിത സൗകര്യങ്ങൾക്കായിട്ട് സ്തോത്രം. തന്ന ഉപജീവന മാർഗങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങനെ എണ്ണി 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 ഈ പ്രഭാതി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട്. നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഒക്കെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നു, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കുവാൻ പാടില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവ് ചെയ്തതൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ, കർത്താവ് നമ്മളെ സൂക്ഷിച്ച വിധങ്ങൾ, കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങൾ ഒന്നും നമ്മൾ മറന്നു പോകല്ലേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പം കർത്താവിൻ്റെ നന്മകളെ ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കും. ഓരോ ദിവസങ്ങളിലും കർത്താവ് നമ്മളെ നടത്തുന്ന ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, സങ്കീർത്തനങ്ങൾ അതിൻ്റെ 145 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 1 ഭാഗം പറഞ്ഞു. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. 2 ഭാഗം പറഞ്ഞു, നാൾതോറും ഞാൻ അങ്ങയെ വാഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. 3 ഭാഗം പറഞ്ഞു, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. അതിൻ്റെ 19 ഭാഗം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ അമ്മയെ രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കർത്താവിൻ്റെ വലിയ കരുതലിനെ ഓർത്തുകൊണ്ട്, പരിപാലനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ ഉറക്കെ പറഞ്ഞാട്ടെ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സമയങ്ങളിൽ കഥാവെ ഒരുമനപ്പെട്ട് ഞങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. കഥാവെ, അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, അങ്ങ് നടത്തിയ വിധങ്ങൾക്കും, അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്കും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവിക മറുപടിയെ കർത്താവ് അയക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ പ്രതിസന്ധികളുടെ മേൽ കർത്താവ് അത്ഭുതകരമായ വിടുതൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് രോഗികളായിരുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങട്ടെ. സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങട്ടെ. സമാധാനവും സന്തോഷവും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ യേശുവിൻ നാമത്തിൽ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ഇവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി. പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ച കുറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. നാവെടുത്ത് സംസാരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരശേഷി മടങ്ങി വരട്ടെ. ഇതുവരെയും സംസാരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ. പരിപൂർണമായ സ്വാതന്ത്ര്യം കണ്ണിൻ്റെ മേൽ, നാവിൻ്റെ മേൽ, ചെവിയുടെ മേൽ ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കണ്ണിൻ്റെ മേലും നാവിൻ്റെ മേലും ചെവിയുടെ മേലും യേശുവിൻ നാമത്തിൽ പരിപൂർണമായ സൗഖ്യവും സ്വാതന്ത്ര്യവും ഉണ്ടാകട്ടെ. കഥാവ് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ വിടുതൽ കൊടുക്കണം. സ്പെഷ്യലി അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാറാകണമേ. സംരക്ഷണം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ തന്നെ കഥാവെ, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമനപ്പെട്ട് വീണ്ടും കഥാവെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുവിപ്പാൻ അമേൻ അമേൻ വഴികൾ തുറക്കുവാൻ അങ്ങ് ശക്തനാകിയാൽ സ്തോത്രം. അതുപോലെ കഥാവെ, ഈ മോർണിംഗ് മെസ്സേജ് ഇന്ന് പകൽക്കാലം കേൾക്കുന്ന എല്ലാവരെയും
ഒരിക്കലൂടെ അനുഗ്രഹിക്കുന്നു. കഥാവെ അത് അയച്ചു കൊടുക്കുവാനായിട്ട് അങ്ങ് നിയോഗിച്ചിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്തു. കഥാവെ ഈ മിനിസ്റ്ററുടെ പാർട്ട്നേഴ്സായിട്ട് നിന്നുകൊണ്ട് ഈ സുവിശേഷത്തെ ലോകത്തിൻ്റെ 4 മൂലകളിലും എത്തിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ആ സ്വർഗീയ റിവാർഡ്സ് കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ലളിതമായ ഒരു സദൃശ്യവാക്യത്തിൽ നിന്നൊരു ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ സിമ്പിളാണ്, വേഗത്തിൽ ചിന്തിക്കാം. സദൃശ്യവാക്യങ്ങൾ 29:1 ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നു, ശ്രദ്ധയോടെ കേട്ടാട്ടെ. സദൃശ്യവാക്യങ്ങൾ 29:1 കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുന്നു. അമേൻ. അപ്പം ഇവിടെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അപ്പം കൂടെ കൂടെ ശാസനം കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കാതെ വീണ്ടും പഴയ വഴിയിൽ തന്നെ പോകുന്നതാണ് അമേൻ ശാസനം കേട്ടിട്ടും ശാഠ്യം കാണിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ, ആരെങ്കിലുമൊക്കെ നമ്മളെ ശാസിക്കുമ്പോൾ, നമ്മുടെ മുകളിലുള്ളവർ, നമുക്ക് നമ്മളെക്കാൾ അറിവുള്ളവർ, നമ്മളെക്കാൾ പരിചയ സമ്പന്നതയുള്ളവരൊക്കെ നമ്മളെ ആരെങ്കിലും നമ്മളെ ശാസിക്കുമ്പോൾ ഒരു പരിധിവരെ ഈ കേൾക്കുന്ന ശാസന അത്ര സുഖകരമല്ല. അതിപ്പോൾ നമ്മുടെ കുഞ്ഞിനോട്ട്, കുഞ്ഞു പ്രായം തൊട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശാസിക്കുമ്പോൾ തൊട്ട് നമുക്കത് അത്ര സന്തോഷകരമല്ല, അത്ര സുഖകരമായിട്ട് തോന്നാറില്ല നമ്മളെ ആരെങ്കിലും ശാസിക്കുന്നത്. പക്ഷേ തിരുവചന വ്യവസ്ഥ പ്രകാരം പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ ശാസിക്കുവാനും നമ്മളെ കറക്റ്റ് ചെയ്യുവാനും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉള്ളത് ഒരനുഗ്രഹമാണ്. സ്തോത്രം. അത് ഏത് ലെവലിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരു സ്പിരിച്വൽ ആത്മീയനായി ജീവിക്കുന്ന ആളാകാം, ശുശ്രൂഷകനാകാം, അല്ല നിങ്ങളൊരു ജോലിക്കാരനാകാം, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാകാം, നിങ്ങളൊരു ബിസിനസ്സുകാരനാകാം, എന്തുമായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങളെ കറക്റ്റ് ചെയ്യുവാൻ, നിങ്ങളെ വഴക്ക് പറയുവാൻ ആമേൻ ഒരാൾ, അല്ലെങ്കിൽ മെൻറ്റേഴ്സ് നമ്മൾ പറയാറുണ്ടല്ലോ, മെൻറ്റർമാർ, മെൻറ്റേഴ്സ്. അത് ദൈവദാസന്മാർക്ക് മാത്രമല്ല, അതൊരു ഭാഷന് പറയുന്ന പേരല്ല. ചിലർ വളരെ ഫാഷനായിട്ട് പറയും, എനിക്ക് ഇന്നാൾ മെൻറ്ററുണ്ട്, ഇന്നാൾ മെൻറ്ററുണ്ടോ, അതൊരു ഫാഷൻ പേരല്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ നടത്തുവാൻ മെൻറ്റർമാർ, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നുണ്ട്, ബട്ട് ഫിസിക്കൽ റിലത്തിൽ നമ്മളെ നടത്തുവാൻ നമ്മുടെ കാണുന്ന ലോകത്തിൽ ആമേൻ മെൻറ്റർമാരുള്ളത് നമുക്ക് നല്ലതാണ്. അതിപ്പോൾ സയൻറ്റിസ്റ്റായാലും കൊള്ളാം, പൊളിറ്റീഷ്യനായാലും കൊള്ളാം, ബിസിനസ്മാൻ ആയാലും കൊള്ളാം, ആരുമായിക്കോട്ടെ, നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മളോടൊന്ന് ചോദിക്കാനും നമ്മളോടൊന്ന് സംസാരിക്കാനും നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. പലപ്പോഴും അതിൻ്റെ അഭാവമാണ് പലരുടെയും വീഴ്ചകൾക്ക് കാരണമായിത്തീരുന്നത്. അത് നമ്മൾ പലപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. കാരണം നമ്മളെ ആരെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, നമ്മളെ ആരെങ്കിലും ശാസിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കാരണം അത് ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊരാൾ നമ്മളെ ശാസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കറിയാം, വളരെ MC റോഡിൽ വലിയ വളവുള്ള ഒരു സ്ഥലം, ഞാൻ സ്ഥലം പറയുന്നില്ല, വളരെ വളവുള്ള സ്ഥലത്തൂടെ ആ ദേശത്ത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എപ്പോഴും ബൈക്ക് ഓടിച്ചു പോകും. അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ പറയുമായിരുന്നു, മോനേടാ നീ സൂക്ഷിച്ച് ഓടിക്കണം, ഇത് ഭയങ്കര വളവാണ്. ഉടനെ അവൻ ചോദിക്കും, അപ്പച്ചൻ എന്നാ കുഴപ്പം, ഞാനല്ലേ ഓടിക്കുന്നത്. ഇവൻ, ഈ അപ്പച്ചൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇവൻ കേൾക്കത്തില്ല. ഇവൻ ഭയങ്കര സ്പീഡിൽ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെത്തുകാര, ചെത്തി അങ്ങ് പോവുക, സ്പീഡിൽ അങ്ങ് പോവുക. അവസാനം നേരെ മേളോട്ട് പോകേണ്ട വന്നു. അപ്പം എന്താ പറ്റിയേ, അപ്പച്ചൻ പറയുമ്പോൾ ഇവൻ ഇഷ്ടമില്ല, അപ്പച്ചൻ ശാസിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തു അവസാനം സംഭവിച്ചു, അവസാനം പറ്റിയത് ആമേൻ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നുണ്ടോ, നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. കൂടെ കൂടെ ശാസനം കേട്ടിട്ട് ദൈവാത്മാവ് നമ്മളെ വഴക്ക് പറയുമ്പോഴും നമ്മൾ അത് കേൾക്കാത്ത രൂപത്തിൽ നടന്നാൽ നീക്കുപോക്കില്ല, പിന്നെ തിരിച്ചു വരവില്ല. പണ്ട് ഞാൻ വായിച്ച ഒരു ദൈവദാസന ജീവചരിത്രം വായിച്ചു, ദൈവദാസൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, DL Moody ആണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ സ്ഥിരമായിട്ട് ഇങ്ങനെ അഹങ്കാരിയായി ജീവിക്കുക. അപ്പം ഇദ്ദേഹം അദ്ദേഹത്തോട് എപ്പോഴും പറയും, മാനസാന്തരപ്പെടണം, സ്വർഗത്തിൽ പോകണം, യേശുവിനെ അറിയണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിരന്തരം പറഞ്ഞിട്ടും കേൾക്കാതെ നിൽക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ പ്രഭാത സഫാരിക്ക് താൻ ഇറങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് വളരെ വേഗത്തിൽ പോകുമ്പോൾ വീണ്ടും പറഞ്ഞു. ഉടനെ പറഞ്ഞു അദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നരകത്തിലേക്ക് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു. ഉടനെ ഈ ദൈവദാസൻ പറഞ്ഞു, ഇപ്പം പോകുന്ന വഴി അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ എന്തിനു പറയണം, കൂടെ കൂടെ ശാസനം കേട്ടിട്ടും ആമേൻ സ്റ്റിഫ് നെക്ഡായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൃദയം കഠിനമാക്കി
മാനസാന്തരപ്പെടാൻ നിൽക്കുന്നു, നീക്കു പോകില്ല, നശിച്ചു പോകുന്നു പറഞ്ഞതിന് അടുത്ത ഉദാഹരണം ഇദ്ദേഹം ഈ ദേവദാസൻ നടന്ന് മുൻപോട്ട് ചെല്ലുമ്പം കണ്ടതെന്നാണെന്നറിയാമോ? ഈ കുതിര ഇടഞ്ഞു, ഈ ചെറുപ്പക്കാരൻ തറയെ വീണ് മരിച്ചു കിടക്കുക. നരകത്തിലേക്കുള്ള വഴി ആ വഴിയിലൂടെ അദ്ദേഹം കയറിപ്പോയി. ഇതാണ് പറഞ്ഞത്, നമ്മളെ ആരെങ്കിലും ശാസിക്കാനും നമ്മളെ ആരെങ്കിലും വഴക്ക് പറയാനും നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാനും, അത് നിങ്ങൾ ആരും ആയിക്കോട്ടെ, എത്ര വലിയ ആളും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ആമേൻ, നമ്മൾ സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ദൈവദാസന്മാരായിക്കോട്ടെ, ദൈവമക്കളായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉള്ളത് നമ്മുടെ ഭാവിക്ക് നല്ലതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്. വേറൊരു ദൈവദാസൻ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം പഠിക്കുന്ന സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു ധനാഢ്യനായ ഒരു പിതാവിൻ്റെ മകനുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ടീച്ചർമാർ വഴക്ക് പറയുകയും എന്തോ തെറ്റ് കാണിച്ച് അടിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ചെന്ന് പിതാവിനോട് പറഞ്ഞു. പിതാവ് അവിടെ നിന്ന് വന്ന് ഈ ടീച്ചറിനെ സാറിനെ അടിക്കുവാൻ ഇടവന്നു. അവസാനം സാറ് ചെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഫാദർ പോയി പോലീസുകാർക്ക് കാശൊക്കെ കൊടുത്ത് സാറ് ചെന്നപ്പോൾ സാറിൻ്റെ പേരിലാക്കി കേസ്. അവസാനം സാറ് സ്കൂളിൽ വന്നിട്ട് ഒരു നിയമം ഉണ്ടാക്കിച്ചു, അതായത് പണക്കാരുടെ പിള്ളേർക്ക് ഒരു ക്ലാസ്, പാവപ്പെട്ടവരുടെ പിള്ളേർക്ക് ഒരു ക്ലാസ്. പണക്കാരുടെ പിള്ളേർ എന്ത് ചെയ്താലും അവരെ വഴക്കം പറയത്തില്ല, അടിക്കത്തുമില്ല, എന്നാൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അവരെ വഴക്കം പറയും, അവരെ ശാസിക്കും, അവരെ അടിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം ഇദ്ദേഹം ചരിത്രം പറയുന്നത് ആ പണക്കാരുടെ പിള്ളേർ ഒന്നുപോലും നന്നായില്ല, എല്ലാം നശിച്ചുപോയി. എന്നാൽ ഈ വഴക്ക് പറയുകയും അടിക്കുകയും ശാസിക്കുകയും ചെയ്തു കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ, ആമേൻ, എന്ത് ചെയ്തു? അവർ വളർന്നു വരുവാനും നല്ല ഭാവിയിലേക്ക് വരുവാനും ഇടവന്നു. സദൃശവാക്യം നമ്മൾ ഈ വായിച്ച അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. അപ്പം ഇവിടെ നോക്കി, നമ്മളെത്ര പ്രായമായാലും നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആളുള്ളത് നല്ലതാണ്, നമ്മളെ ശാസിക്കാൻ ആളുള്ളത് നല്ലതാണ്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാണിച്ചു തരുന്നവർ നമുക്ക് നല്ലതാണ്. അത് നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കും, അത് നമ്മളെ മുൻപോട്ട് നമുക്ക് ജയകരമാകാൻ പറ്റും. എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം വിചാരിക്കും ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം ശരിയാണ് എന്നൊരു തോന്നൽ മനുഷ്യ മനസ്സിലുണ്ട്. പക്ഷേ വേറെ ഒരാൾ പുറത്തു നിന്ന് നോക്കുമ്പോഴേ നമ്മുടെ കുറവ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടുവോ, അവരെ ധിക്കരിക്കുകയോ, അവരെ പരിഹസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയത്തില്ല. അപ്പോഴാണ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നീ കാണിയില്ല. അങ്ങനെ പറയുമ്പോഴാണ് നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, ആമീൻ, വളരെ വളരെ ലളിതമായ സന്ദേശമാണ്. പക്ഷേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ തൊട്ട് നമ്മൾ നിത്യതയിൽ എത്തിച്ചേരുവോളം നമുക്കൊരു മെൻറ്റർ ഉള്ളത് നല്ലതാണ്. അത് ഞാൻ പറഞ്ഞ പാസ്റ്റർ എന്നുള്ള മെൻറ്ററല്ല, അല്ല ദൈവ മക്കൾക്ക്, ദൈവമക്കളൊക്കെ ഇങ്ങനെ പറയണം ഞങ്ങൾക്ക് മെൻറ്റർമാരുണ്ടെന്നൊക്കെ പറയും, ഇതാരും അനുസരിക്കാറൊന്നുമില്ല. അനുസരിക്കണം, നമ്മളെ കറക്റ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കണം, നമ്മളെ ശാസിക്കുവാൻ അനുവാദം കൊടുക്കണം, നമ്മളെ വഴി കാണിച്ചു തരുവാൻ അനുവാദം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ അനുദിനം കറക്ഷനിലൂടെ പോകുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫ് ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക് മാറുവാനിട വരും. പിന്നെ കേട്ടോ, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലൻ അപ്പന് വ്യസനം, അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ന് പകൽക്കാലം നമ്മളെ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മളെ ഗൈഡ് ചെയ്യുവാൻ അല്ലെ മെൻറ്റർ നമുക്കുണ്ടാകണം, ഒന്നത്. രണ്ട്, അത് നമ്മൾ അവരെ അനുവദിക്കണം. നമ്മൾ വഴക്ക് പറയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ആരും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്വന്തം അപ്പനും അമ്മയാണെങ്കിൽ കുറച്ച് പ്രാവശ്യം കൂടെ പറയും. രണ്ട്, നമ്മൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഹൃദയം കഠിനമാക്കിയാൽ അവസാനം നീക്കുപോക്കില്ലാതെ, അപ്പം ഏത് വിഷയത്തിലാണോ നമ്മൾ ഹൃദയം കണ്ട, അതിനകത്തൊന്നും പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് റെമഡി ഇല്ലാതെ നശിച്ചു പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആകാതിരിപ്പാൻ, നമ്മളെ നയിക്കുവാൻ, നമ്മളെ നടത്തുവാൻ, യെസ്, നമ്മളെ പരിശുദ്ധമാവ് നടത്തുന്നുണ്ട്, നമ്മളെ കർത്താവ് ഗൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കറക്റ്റാണ്. മറ്റൊരാൾ നമ്മളെ നടത്താതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഒഴിവ് കഴിവായി അത് മാറരുത്. മറ്റൊരാൾ നമുക്ക് വഴി കാണിച്ചു തരുന്നത് തടയാൻ വേണ്ടി ഒരു ഒഴിവ് കഴിവായി അത് മാറരുത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ ആളുകൾ ഉണ്ടാകട്ടെ. എത്ര ബുദ്ധിമാനായിക്കോട്ടെ, എത്ര ജ്ഞാനിയായിക്കോട്ടെ, എത്ര കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്ര ധനമുള്ള വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളെ ഭൂമിയിൽ കറക്റ്റ് ചെയ്യുവാൻ ആരെങ്കിലും ഉള്ളത് നല്ലതാണ്, അല്ലെങ്കിൽ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഈ വചനങ്ങൾ നിങ്ങളെ കുറച്ചുകൂടെ കർത്താവിനോട് അടുപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശോഭനയാക്കുവാനും ഇടവരുത്തേണ്ട് പ്രാർത്ഥിക്കുന്നു. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു. കൂടെ കൂടെ ശാസനം കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ല നശിച്ചു പോകും. അപ്പം അവൻ ശാസനം കേട്ടിട്ട് അനുസരിക്കുന്നവനോ അവൻ നന്മ അനുഭവിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.